ഞാൻ അപ്പോഴേ പറഞ്ഞതാ വൈറൽ ഫീവർ ആണെന്ന്. കേട്ടോ നീ? എന്റെ ഹൃദയം തകർന്നിരിക്കുമ്പോ ഞാൻ എങ്ങനെ വിവേകിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? നീ എന്തായാലും കുറച്ച് ദിവസം അവളുമായിട്ട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യ്. ഇപ്പൊ ഏതായാലും ശല്യം ചെയ്യാൻ നിൽക്കണ്ട, കുറച്ച് ദിവസം പോട്ടെ. അവൻ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തു, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല. ഇവിടെ എന്തിനാ നിൽക്കുന്നേ? കടുവ മാനിനെ പിടിക്കാൻ പോകുമ്പോൾ ആദ്യം ഒന്ന് പതുങ്ങും, പിന്നെ അത് പായും. എടാ, അവള് ലൈബ്രറിയിലേക്കാ പോകുന്നേ. ആണോ? നമ്മുടെ കോളേജിൽ ലൈബ്രറി ഉണ്ടല്ലേ. സിനിമയെ കണ്ടിട്ടില്ലേ, ഈ ഹീറോയും ഹീറോയിനും ബുക്ക് ഷെൽഫിന്റെ രണ്ടു വശത്ത് നിന്ന് ഒരേ സമയം രണ്ടുപേരും ഒരേ ബുക്ക് സെലക്ട് ചെയ്യില്ലേ? അതുപോലെ നീ ഒന്ന് ശ്രമിച്ചു നോക്കടാ. ആ സർ, കാർഡ് കൊണ്ടുവന്നില്ല. ഈ ഒരു തവണ ഞാൻ കാർഡില്ലാതെ എടുത്തോട്ടെ? ഇല്ല കുട്ടി, അങ്ങനെ കാർഡില്ലാതെ തരാൻ പറ്റില്ല. ഈ ഒരു തവണ സർ വളരെ അത്യാവശ്യമായതുകൊണ്ടാ ചോദിക്കുന്നത്. ഏതെങ്കിലും ഫ്രണ്ടിന്റെ കാർഡ് ഉണ്ടെങ്കിൽ അതിലെടുക്കാം. എന്റെ കാർഡ് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ. താങ്ക്സ്. ആ, ഇറ്റ്സ് ഓക്കേ. ആ, കുഴപ്പമില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് ബുക്ക് എടുക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? ഞാൻ എന്തിനാ ബുക്ക്സ് എടുക്കാൻ പോകുന്നേ? ആ, ഐ മീൻ എടുക്കുമായിരുന്നു. ഞാൻ എല്ലാ ബുക്കും എടുത്ത് വായിച്ച് തീർത്തു. അതാ രജിസ്റ്ററിൽ ഒരു സൈൻ ചെയ്യണം. എന്തിനാ സാർ? ആദ്യമായിട്ട് ബുക്ക് എടുക്കുമ്പോൾ രജിസ്റ്ററിൽ സൈൻ ചെയ്യണം. ഹി വാണ്ട്സ് മൈ ഓട്ടോഗ്രാഫ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? പോടാ, ഞാൻ ഹെൽപ്പ് അല്ലേ ചെയ്തേ. അവൾ ഇംപ്രസ് ആയോ എന്നാ എനിക്കറിയേണ്ടത്. ഡേയ് വീടാലിയ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ ലവ് വേവ് സ്റ്റാർട്ട് ആയടാ. അവൾ വരുന്നത്. ഹായ്. കാർഡ് ക്ലാസ് ഡെസ്കിൽ ഉണ്ടായിരുന്നു, ഞാൻ പോയി മാറ്റി എഴുതി. എനിവേ, താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ. ഇറ്റ്സ് ഓക്കേ. ബൈ. മഞ്ജു, ഞാൻ പറയാൻ തീരുമാനിച്ചടാ. ആട്ടി പൊളി, എങ്ങനെയാ പ്രപ്പോസ് ചെയ്യാൻ പോന്നെ? ഓരോരുത്തർക്കും പ്രപ്പോസ് ചെയ്യാൻ പല ഐഡിയാസും ഉണ്ടാവും. എല്ലാവരുടെ മുമ്പിൽ നിന്ന് പാടി പ്രപ്പോസ് ചെയ്യും. ലെറ്റർ എഴുതി മടക്കി കൈ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോകും. സൈലന്റ് റെസ്റ്റോറന്റിൽ ഒരു കാൻഡിൽ ലൈറ്റിന്റെ വെളിച്ചത്തിൽ പ്രപ്പോസ് ചെയ്യണം. എന്നെ കുറിച്ചൊരു കവിത എഴുതി പ്രപ്പോസ് ചെയ്യണം. ഞാൻ എസ് എം എസ് ലവ് പ്രപ്പോസ് ചെയ്യും. എസ് എം എസ് പ്രപ്പോസ് ചെയ്യുന്ന തെണ്ടികൾ എനിക്ക് ഇഷ്ടമേ അല്ല. വെട്ടൊന്നും മുറിയണ്ട്, ഐ ലവ് യു ലവ് മീ ഓർ നോട്ട്, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ എത്ര തന്നെ പ്ലാൻ ചെയ്താലും മിക്കവാറും എല്ലാം പൊളിഞ്ഞു പോകേ ഉള്ളൂ. ടെൻഷൻ ആകരുത്, പ്രാക്ടീസ് ചെയ്തപോലെ പറയണം. യു കൻ ഡു ഇറ്റ്. ഏട്ടാ, ഏട്ടാ, ഈ ഫസ്റ്റ് ഇയർ ഈസി ബുക്സ് ഒക്കെ ഇപ്പോഴും കയ്യിലുണ്ടോ ഏട്ടാ? എന്താ ഏട്ടാ? ഐ ലവ് യു. മഹാപാവി, നിന്നെ ഏട്ടനെ പോലെ കരുതി പെങ്കുറ്റിനോട് ഐ ലവ് യു പറഞ്ഞു കളഞ്ഞല്ലോടാ. ഏയ്, എന്തിനാടാ നേറ്റീവ് ആയി ചിന്തിക്കുന്നേ? ഇത് മറക്കട്ടോ. ഓടാ എടാ മണ്ട, അവൾ ഏട്ടാന്നല്ലടാ വിളിച്ചത്. കൂൾ ഡൗൺ മച്ചു, നീ ഐ ലവ് യു പറഞ്ഞില്ലേ? ഇന്ന് രാത്രി അവൾ ഉറങ്ങാൻ പോകുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു അത് മാത്രമേ കേൾക്കൂ. നീ എന്ത് തോന്നിയോ സാറേ പറയുന്നേ? നീ ചുമ്മാ ഇരിക്ക്, ഇത് വർക്കൗട്ട് ആകും. അസുഖം അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞു, ഇനി ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റൂ. ഡാ, ഇന്ന് നീ അവളെ കാണാൻ പോകുന്നു, അവളോട് നിന്റെ മനസ്സിലുള്ളതെല്ലാം വെട്ടി തുറന്ന് പറയുന്നു. നിന്റെ സംസാരത്തിൽ അവള് മയങ്ങിയാളിയ. ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ജയറാമ.
ഏത്തുവിടാ. ഇവിടെ എന്തെടുക്ക? എന്താടാ റാഗി ചെയ്യണം? അയ്യോ, ഇത് ഞങ്ങളുടെ പെങ്ങളല്ലേ ഏട്ടാ. അല്ലടാ, ആയിരം കത്തി കൊണ്ട് കുത്തിയ എങ്ങനെ ഉണ്ടാകും? പയ്യന്മാർ മാത്രമല്ല ഇങ്ങനെ, പെൺപിള്ളേരും അത്ര കറക്റ്റായിട്ട് ചൂസ് ചെയ്യാറില്ല.